നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനയുടെ അഹങ്കാരത്തിന് തക്കതായ മറുപടി നൽകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ട്രംപും അമേരിക്കയും. ഇപ്പോഴിതാ ചൈനയിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ അമേരിക്ക തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്കയെ വിലക്കിക്കൊണ്ടുള്ള ചൈനയുടെ നടപടിക്ക് പിന്നാലെയാണ് പ്രതികാര നടപടി എന്നോണം അമേരിക്കയും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു വാർത്തയായി ലോകാരോഗ്യ സംഘടനയുടെ ആ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ചൈന ഇത്രയും നാൾ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് ലോകാരോഗ്യ സംഘടനയും തള്ളിപ്പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സാമ്പത്തിക സഹായമെല്ലാം പിൻവലിച്ചതായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗത്തു നിന്നും ഒരു കുറ്റസമ്മതം ഉണ്ടായിരിക്കുന്നത്. ചൈന വിവരങ്ങൾ നൽകിയതെല്ലാം വളരെ വൈകിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. കോവിഡിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് കൈമാറാൻ ചൈന വൈകി എന്നാണ് WHO ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന കാര്യം. ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ തങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരിക്കുന്നതായുള്ള വിവരവും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. രോഗവ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഘട്ടത്തിൽ രോഗികളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആഴ്ചകളാണ് ചൈന വൈകിപ്പിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയും മുന്നോട്ട് വയ്ക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ പേരിൽ ജനുവരി മുഴുവൻ WHO ചൈനയെ പ്രകീർത്തിക്കുകയും വൈറസിന്റെ ജനിതക ഘടന പുറത്തുവിട്ടതിൽ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉള്ള അതേ നാണയത്തിലുള്ള ഒരു തിരിച്ചടിയായി തന്നെ ഇതിനെ കണക്കാക്കപ്പെടുകയാണ്. തിരിശീലയ്ക്ക് പിന്നിൽ അങ്ങനെയായിരുന്നില്ല സംഭവങ്ങളെന്ന് വ്യക്തമാക്കപ്പെടുന്ന സംഭവ വികാസങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി ഒരു കാരണവശാലും ചൈനയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിയേ മതിയാകും. ജനുവരി 2-ാമത്തെ ആഴ്ച WHO യോഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില ആശയവിനിമയങ്ങൾ ഉദ്ധരിച്ച് അസോസിയേറ്റ് പ്രസ്സാണ് ഇത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. UK പകർച്ചവ്യാധി വിദഗ്ധയും WHO കോവിഡ് ടെക്നിക്കൽ ലീഡുമായിരുന്ന മരിയ വാൻ കർക്കോവിന്റെ ആശയവിനിമയമാണ് ആദ്യം AP ചൂണ്ടിക്കാട്ടിയത്. വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് എന്നും അത് വെച്ച് കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണങ്ങളൊന്നും തങ്ങൾക്ക് നടത്താൻ കഴിയില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് മരിയ നടത്തിയത്. ചൈനയിലെ WHOയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ ഗൗഡൻ ഗലീലിയും സമാനമായ ഒരു ആശങ്ക നേരത്തെ പങ്കുവച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചൈനീസ് സർക്കാർ മാധ്യമമായ CCTV വരുന്നതിന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് തങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത് എന്നും ഡോക്ടർ ഗൗഡൻ പറഞ്ഞിട്ടുണ്ട്. January 1 ചൈനയിൽ വെറും 100-ൽ കുറവ് രോഗികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നടത്തിയ ആശയവിനിമയമാണിത്. എന്നാൽ മാസം അവസാനമായതോടുകൂടി രോഗികളുടെ എണ്ണം 10,000 കുതിച്ചു. ഇതോടെയാണ് WHO കോവിഡിനെ ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചത്. അതുവരെ ചൈനയുടെ വിവരങ്ങളെല്ലാം സത്യസന്ധമാണ് എന്നാണ് WHO കരുതിയിരുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് WHOയുടെ ഭാഗത്തു നിന്ന് മുൻപും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സാമ്പത്തിക സഹായം നിർത്തിവെച്ചതിന് പിന്നാലെയാണോ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കാട്ടാൻ WHO തുനിയുന്നത് എന്ന തരത്തിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ചൈനയെ പൊളിച്ചടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ WHO രംഗത്ത് വരുന്നത്. കൊറോണയെ ചെറുക്കാൻ അത്യാവശ്യമായിരുന്ന കൃത്യമായ വിവരങ്ങൾ സമയത്ത് ലഭിക്കാത്തതിൽ WHO ഉദ്യോഗസ്ഥർ അസ്വസ്ഥരായിരുന്നു എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വൈറസിന്റെ ജനിതക ഘടന ചൈന പുറത്തുവിട്ടതും 1 ആഴ്ചയോളം വൈകിയാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത്. കർശനമായ നിയന്ത്രണമാണ് ചൈന അവിടെ ഏർപ്പെടുത്തിയിരുന്നത് എന്നുള്ള വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒരു വൈറോളജിസ്റ്റ് പുറത്തുവിട്ടതിന് ശേഷമാണ് ജീനോം മാപ്പ് സർക്കാർ ലാബ് പുറത്തുവിടാൻ പോലും തയ്യാറായത് എന്നുള്ള കാര്യവും വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ കാര്യത്തിൽ ചൈനയെ അമിതമായി പിന്തുണച്ചുവെന്ന WHO പഴി കേൾക്കുന്നതിനിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ടെഡ്രോസ് അഥോനം ഗബ്രിയോസിസും ചൈനയും നടത്തിയ കള്ളക്കളിയാണ് ഇത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. എന്തായാലും WHOയുടെ ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ വഴിയാണ് പുറത്തു വരുന്നത് എന്നുള്ളതും ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ വലിയ കുറ്റപ്പെടുത്തലാണ് ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ചൈനയ്ക്കുമേലും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.